ും വാഹമത്തല്ല സഹോദരങ്ങളെ സിറാത്തിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ് നാം സിറാത്തിലൂടെ സഞ്ചരിക്കാൻ ഒരുങ്ങുമ്പോഴുമുള്ള രണ്ടു ഭയാനകതകളെക്കുറിച്ച് നാം പറഞ്ഞു ഒന്നാമത്തേത് ഒരാളും അവിടെ വെച്ച് മറ്റൊരാളെക്കുറിച്ചും ഓർക്കുകയില്ല എന്നതാണ് രണ്ടാമത്തേത് ഹിസാബില്ലാത്ത വിചാരണയില്ലാത്ത മലക്കുകൾക്ക് പോലും ആ ജിസ്റ് ഘടിപ്പിക്കപ്പെടുമ്പോൾ ഭയം വരുന്നു എന്നതാണ് മൂന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ആ ജിസിറിൻ്റെ സിറാത്തിൻ്റെ ഓരത്ത് വന്നു നിൽക്കും എന്നതാണ് അനസബിനുമാലി ഖറദി അള്ളാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു സംഭവമുണ്ട് സഅൽ തുൻ നബിഹു അലൈഹി യൗമൽ ഖിയാമ ഞാൻ ഖിയാമത്ത് നാളിൽ നബിയോട് എനിക്ക് ശുപാർശ നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് ആ ശുപാർശയ്ക്ക് സാധ്യതയുണ്ടാകണം എന്നതാണ് നബി സലാഹ് അലൈഹി വല്ലമ്മ പറഞ്ഞു അനഫ അൽ അത് ഞാൻ ചെയ്യും നിനക്ക് ഞാൻ ശുപാർശ നടത്തും കാരണം അനസ് ബിന്മാലിക്ക് നബി സല്ലാ അലൈഹി വല്ലയുടെ കൂടെ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു വല്ലതും അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ് പക്ഷേ റസൂലെ ഞാൻ എവിടെയാണ് അങ്ങയെ അന്വേഷിക്കേണ്ടതെന്ന് എവിടെയാണ് അങ്ങയെ കാണുക അന്ന് എന്നാണ് നബി തിരുമേനി പറഞ്ഞു ആദ്യമായിട്ട് നീ എന്നെ അന്വേഷിച്ചു വരേണ്ടത് സിറാത്തിലായിരിക്കും ഞാൻ ആ സിറാത്തിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും എന്നെ കാണും ഞാൻ വീണ്ടും ചോദിച്ചു എൻ്റെ പ്രയാസം കൊണ്ട് ചോദിച്ചതാ റസൂലെ ഫൈല്ലം അൽ സിറാത്ത് സിറാത്തിൽ അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫത്ലുബിനി ഇൻദൽ മീസാൻ ഞാൻ മീസാനിൻ്റെ അടുത്തുണ്ടാവും അവിടെ വന്നാൽ മതിയ ഇവിടെയൊക്കെ സല്ലല്ലാഹു അലൈഹി സ്വല്ല ഉമ്മത്തിനെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു റസൂലെ അവിടെയും അങ്ങയെ കണ്ടില്ലെങ്കിലോ എന്ന് നബി തിരുമേനി പറഞ്ഞു ഫത്ലുബിനി ഇൻദൽ ഹൗദ് ഹൗദിൻ്റെ അടുത്ത് നീ എന്നെ അന്വേഷിച്ചോ ഫ ഇന്നീല ഉഹ്തിഹു സലാസ്മവാത്തിൻ ഈ മൂന്ന് സ്ഥലത്തല്ലാതെ ഒറ്റവിടെയും ഞാൻ ഉണ്ടാവുകയില്ല എന്ന് നോക്കൂ നബിസലാഹു അലൈഹി വസല്ലമ്മ ഉമ്മത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന സ്ഥലമാണ് സിറാത്ത് എന്നത് അതതിൻ്റെ ഗാംഭീര്യത്തെയാണ് കാണിക്കുന്നത് നാലാമത്തെ കാര്യം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സിറാത്തിലേക്ക് പ്രവേശിച്ചാൽ ആരും സംസാരിക്കൂല ആരും സംസാരിക്കൂല ബേജാറു ഉണ്ടായിരിക്കും അംബിയാക്കന്മാർ മാത്രമേ സംസാരിക്കൂ അംബിയാക്കന്മാർ മാത്രം അതാണ് അതിൻ്റെ ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം അബൂഹുറദി അള്ളാഹുഅനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബി സല അലൈഹി അലൈഹി വസല്ല കുറിച്ച് പറയുകയാണ് അങ്ങനെ ഈ ജഹന്നമിൻ്റെ മുകളിൽ സിറാത്ത് കൊണ്ടുവന്ന് ഘടിപ്പിക്കപ്പെടും ഞാനായിരിക്കും അതിലൂടെ കടന്നു പോകുന്ന ആദ്യത്തെ റസൂൽ മഷാ അല്ല നബി സല്ലാ അലൈവലമയാണ് ആദ്യമായി സിറാത്തിലൂടെ കടന്നു പോകുന്നവൻ എന്നിട്ട് ഇതിന് നബി അലൈഹി അലൈവീസ്മ പറഞ്ഞു ഇതിൻ ഇല്ല റസൂൽ അന്ന് പ്രവാചകന്മാരല്ലാതെ ആരും സംസാരിക്കൂല ഇനി എന്താണ് അവർ പറയുക ക്ക് വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും പ്രവാചകന്മാർ പോലും അന്ന് അവർ പറയുക ഒറ്റ വാക്ക ഒരുപാട് സംസാരമല്ല അള്ളാഹു മസല്ലിം അള്ളാഹു മസല്ലിം അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ ഓരോ പ്രവാചകന്മാരും അവരുടെ ഉമ്മത്ത് സിറാത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹു മസ്ല്ലിം അള്ളാഹു മസ്ലിം അതുകൊണ്ടാണ് ചബൽ റബി അള്ളാഹുഹു പറഞ്ഞു ഇന്നൽ മുഅ്മിന ജിസ്ര ജഹന്നം ഒരു വിശ്വാസിയുടെ ഭയം വിട്ടു നീങ്ങുകയില്ല ജഹന്നമിൻ്റെ മുകളിലുള്ള ജിസ്ര അവൻ വിട്ടുകിടക്കുന്നത് വരെ ജഹന്നമിന് മുകളിലുള്ള ജിസ്രറ് പാലം അതാണ് സിറാത്ത് അത് വിട്ടുകിടന്നാലേ യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിൻ്റെ ഭയം നീങ്ങുകയുള്ളൂ എന്ന് അള്ളാഹു സുഹാന ഒരു തരം ഭയവുമില്ലാതെ സിറാത്തിലൂടെ കടന്നു പോകാനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ